നാലഞ്ച് സീസൺ മുന്നേ ആച്ചെങ്കിലും അതിപ്പോൾ ഈ സീസണിൽ ആച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ സംഭവിക്കാരം ബ്രിങ് ബാക്ക് ഓഫ് ബച്ചെ, ബെൽഫോർട്ട്, അൽവാറോ, ഡിയസ്, ഇങ്ങനെ കുറേ പേര് നമ്മൾ കാണുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ കാര്യത്തിലോ കലയിലോ ആയിട്ട് നമ്മൾ കാണുന്നൊരു സംഭവിക്കാരം ബ്രിങ് ബാക്ക് ജോസു എന്നുള്ളത്. സ്പാനിഷിൽ ഹോസെ കുറായ്സ് പ്രിയാറ്റോ എന്നുള്ള അറിയുന്ന ആ കളിക്കാരന് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ 2014 ആ ടീമിൽ ISL തുടങ്ങിയിട്ട് ഒരു 2-3 സീസൺ ഒഴികെയുള്ള ബാക്കിയൊക്കെ നോക്കിയാലും ഓരോ സീസണിലും ഓരോ കോച്ചുമാരും ഓരോ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സായാലും അത് ഇന്ത്യൻ പ്ലേയേഴ്സായാലും ഓരോ ടീം ഓരോ സീസണിലും ഓരോ ടീമായിട്ടാണ് നമ്മുടെ ടീം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ ചില പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സായാലും അതിപ്പോൾ ഫോറിൻ പ്ലേയേഴ്സായാലും ചില ഒരു ടീമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ സീസൺ നിൽക്കും, പിന്നെ ടീം മാറും. ടീമിനെ മൊത്തത്തിൽ പൊളിച്ചെടുക്കിയിട്ട് മാറ്റിയിട്ടായിരുന്നു അടുത്ത സീസണിൽ ഇറങ്ങിയത്. ചില പ്ലേയേഴ്സ് മാത്രം ഫാൻസിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യലായിട്ട് നിൽക്കും. എപ്പോഴും ആ പ്ലേയേഴ്സിൻ്റെ ഒരു പേരും അതുപോലെ സെലിബ്രേഷനും ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ജോസു ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ക്ലബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ടോപ് സ്കോറായി മാറി അത്രയും മികച്ച ഗോളുകളൊക്കെ അടിച്ച പ്ലെയറാണ് ഒബ്ബച്ചെ. ഒബ്ബച്ചെ ഇപ്പോൾ ഹൈദരാബാദിന് വേണ്ടി കളിക്കുകയാണ്. അപ്പോഴും ഒബ്ബച്ചെ നമ്മൾ വരണം എന്നൊക്കെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാര്യത്തിലും അതേപോലെ തന്നെ കളിയിലുമായിട്ട് എപ്പോഴേയും ബ്ലാസ്റ്റേഴ്സ് തോൽക്കുമ്പോൾ കാണുന്നൊരു സംഭവിക്കാരം ജോസു ബ്രിങ് ബാക്ക് ജോസു എന്നുള്ള ആ സംഭവം. അതിപ്പോൾ ആ പ്ലെയറിനും തിരിച്ചു അതേപോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനോടും ടീമിനോടൊക്കെയും ടീമിൻ്റെ ഓരോ മൊമെൻറ്റിലും അഭിനന്ദനങ്ങളൊക്കെയും ആ പ്ലെയർ അറിയിക്കാറുണ്ട്. അപ്പോൾ അത് പെർഫോമൻസിന് പുറമെ മാനസികമായിട്ടുള്ള ടീമും ഫാൻസും പ്ലെയറും തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് മുൻ ബാഴ്സലോണ, ലാമാസി അക്കാഡമിയിലൊക്കെയും പരിചയമുള്ള എസ്പാനിയോൾ, ജിറോണ ഈ ടീമിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ, സ്പാനിഷ് പ്ലെയറായിട്ടാണ് ഇന്ത്യക്ക് ജോസു വരുന്നത്. അന്ന് ബ്ലാസ്റ്റേഴ്സ് ഇട്ട് ജോസു പോകുന്ന സമയത്ത് 1 ലക്ഷം ബ്ലാസ്റ്റേഴ്സ് തന്നെ റിട്ടേൺ ആകും, അല്ലെങ്കിൽ സ്പാനിഷ് ഡിവിഷനിൽ ഇപ്പോൾ സെക്കൻഡോ തേർഡ് ഡിവിഷനോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ലോകത്തെ ഏതൊരു ലീഗിലാശെങ്കിലും ഒരു ബെസ്റ്റ് ലെവലിൽ ജോസു കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അധികം ഫാൻസിനും ഉണ്ടായിരുന്നു. അന്ന് അത്ര പ്രതീക്ഷയിൽ ഉണ്ടാകുന്ന ഫാൻസിന് ഇന്നിപ്പോൾ ജോസു കളിക്കുന്ന ടീമായാലും ഡിവിഷനായാലും ആ ലീഗായാലും ഒക്കെയും ആ പ്ലെയറിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒന്ന് നിരാശ തോന്നാവുന്നൊരു സംഭവമാണ്. 1993 February 7 സ്പെയിനിലെ ലാംഗ്രേ പറഞ്ഞ സ്ഥലത്താണ് ജോസു ജനിക്കുന്നത്. അവിടുന്ന് യൂത്ത് കരിയർ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ CF എസ്പാലിയാസ് പറഞ്ഞൊരു ടീമിലൂടെയാണ്. അതിനുശേഷം FE ഫിഗോറസ് പറഞ്ഞ ടീമിലേക്കും പിന്നെ ജിറോണ FCയിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 2009-2011 ഈ ടീമിലായിട്ട് ബാഴ്സലോണയുടെ ലാമാസിയയിലും ജോസു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് 2011-12 ഈ ടീമിനിടയിലായിട്ടാണ് എസ്പാനോളിലേക്കും ജോസു എത്തുന്നുണ്ട്. അതിനുശേഷം 2012 ഓലോഡ് എന്ന് പറഞ്ഞൊരു ടീം കൂടെ പ്രൊഫഷണൽ കരിയർ, സീനിയർ കരിയർ ജോസു തുടങ്ങുന്നത്. അവിടെ 4 മാച്ച് കളിച്ചുവെച്ചെങ്കിൽ അങ്ങനെ ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം 2013 ലാ ജോനോഗ്രിയ പറഞ്ഞ ടീമിക്ക് ലോണിൽ പോകാണ്ടായത്. അവിടെ ഒരു 14 കളിച്ചുവെച്ചെങ്കിലും ഒരു ഗോള് മാത്രമാണ് അന്ന് അടിക്കാൻ പറ്റിയത്. അതിനുശേഷം അതേ വർഷം തന്നെ 2013 SJK പറഞ്ഞൊരു ഫിൻലാൻഡിലത്തെ ക്ലബ്ബിലേക്ക് ജോസു പിന്നെയും പോയി. അവിടെ 31 കളിയിൽ ഒരു 9 ഗോൾ എടുക്കാൻ ജോസുവിന് അന്ന് പറ്റി. പിന്നെ 2015 ഗോണിക് ലെസ്ന എന്ന് പറഞ്ഞ ടീമിൽ പോയിട്ട് 8 കളി കളിച്ചുവെച്ചെങ്കിലും അന്ന് ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. അതേ വർഷം തന്നെ 2015 കേരള ബ്ലാസ്റ്റേഴ്സിക്ക് അന്ന് ജോസു വരികയാണ്. അപ്പോൾ ആ സീസണിൽ 11 മാച്ചിൽ അന്ന് ഒരു ഗോൾ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 2016 വെല്ലിംഗ്ടൺ ഹാമർഹെഡ്സ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ടീമിലേക്ക് പോയി. 2017 എസ്ട്രീം മധുര പറഞ്ഞ ടീമിക്ക് ലോണിൽ പോയിട്ട് അവിടെ ഒരു 15 കളി കളിച്ചു. അവിടെ ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. 2017-18 ഈ സീസണിൻ്റെ ഇടയിലായിട്ടാണ് FC സിൻസിനാറ്റി പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ടീമിക്ക് ജോസു എത്തുന്നത്. അവിടെ ഒരു 15 കളി കളിച്ചുവെച്ചെങ്കിലും അങ്ങനെ ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിലും 2018 US റെഗുലർ സീസൺ ചാമ്പ്യൻസ് എന്ന ടൈറ്റിലൊക്കെ ആ ടീമിന് കിട്ടുന്നുണ്ട്. അങ്ങനെ MLS ഇന്റർ മിയാമി ഡേവിഡ് ബെക്കാമിൻ്റെ ഒക്കെ ഉടമസ്ഥയിലെ ക്ലബിനൊക്കെ എതിരെ ആ ടീമിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ആ സീസണിൽ ഒരു നല്ല ഫാൻസും എല്ലാം ഉള്ളൊരു ടീമായിരുന്നു വെച്ചെങ്കിലും ആ ടീം ഡിസോൾവ്ഡ് ആവുകയുണ്ടായത്. അങ്ങനെ പ്ലെയറും ടീമും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയിൽ ആ കോൺട്രാക്ട് അവിടെ നിർത്തുണ്ടായത്. ഒരു പക്ഷേ ജോസുവിന് ആ ടീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നു വെച്ചെങ്കിൽ അമേരിക്കൻ ലീഗിൽ തന്നെ ഒരു നല്ലൊരു ലെവലിക്ക് ജോസുവിന് എപ്പോഴും കളിക്കാൻ പറ്റിയിരുന്നു. അതിന് 2018 ലെഗോസ്റ്റാൻ്റെ ടീമിൽ പോയിട്ട് ഒരു കളി മാത്രം കളിച്ചിട്ട് 2019 ലാൻഡി എന്ന ടീമിലേക്ക് പോകുന്നുണ്ട്. അവിടെ 27 7 ഗോൾ അടിച്ചിട്ടുണ്ട്. 2020 പെർലാഡ പറഞ്ഞിട്ടുള്ള ടീമിക്ക് സ്പാനിഷ് ടീമിലേക്ക് ജോസു എത്തുന്നുണ്ട്. അവിടെ 68 കളിയിൽ നിലവിൽ ഇപ്പോഴും ആ ടീമിൽ തന്നെയാണ് ജോസു കളിച്ചുകൊണ്ടിരിക്കുന്നത്. 68 കളിയിൽ 12 ഗോൾ അടിച്ചിട്ടുണ്ട്.
ഈ ടീം എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്ത്ത് ഡിവിഷൻ ലീഗിലാണ് കളിക്കുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഹോസ് തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ ഐ എസ് എൽക്ക് തിരിച്ചു വരണമെന്നോ ഹോസ് വന്നാലും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഹോസിൻ്റെ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് പോയിട്ട് പ്ലെയറിൻ്റെ ഒരു ഇപ്പത്തൊരു കരിയറും ഇപ്പത്തൊരു ലൈഫൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചു പോയൊരു ഫോറിൻ പ്ലെയറാണ് ഹോസ്. ഇപ്പോഴും ടീമായിട്ടും ഫാൻസായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ വെക്കുന്നുണ്ട് ആ പ്ലെയർ. അപ്പോൾ നമ്മളിപ്പോൾ എന്തുതന്നെ ആയാലും ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ കളിച്ചു പോയ ഫോറിൻ പ്ലെയേഴ്സായാലും ഇന്ത്യൻ പ്ലെയേഴ്സായാലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ഫോറിൻ പ്ലെയറിൻ്റെ ഒരു പ്ലെയറിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഹോസുവിൻ്റെ സാധനം ഫസ്റ്റത്തെ ഒരു നേരത്തെ നമുക്ക് കാണാൻ പറ്റും.